ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. പി സി ജോർജ് എൻ ഡി എയിലേക്ക് എന്ന് വാർത്തകൾ സാധൂകരിക്കുന്ന രീതിയിൽ പി സി ജോർജ് കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച. പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് എല്ലാ പിന്തുണയും നൽകുമെന്നും കെ സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് പറഞ്ഞു. ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തിയ കെ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ജോർജിന്റെ പ്രതികരണം. വിശ്വാസികളുടെ സംരക്ഷണം ഏറ്റെടുത്തിയാൽ വിജയിക്കണമെന്ന് പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റു മണ്ഡലങ്ങളിൽ ആരെ പിന്തുണയ്ക്കുമെന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു. ഇന്ന് വരെ ഒരു സ്ഥാനാർത്ഥി എന്റെ വീട്ടിൽ വന്നില്ല. ഞാൻ പത്തനംതിട്ട പാർലമെന്റ് സീറ്റിലെ ഒരു വോട്ടറാണ്. ഇന്ന് ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്ന സ്ഥാനാർത്ഥി ശ്രീ സുരേന്ദ്രനാണ്. അദ്ദേഹം എന്നെ വോട്ട് ചോദിച്ചു. സാമാന്യ മര്യാദയ്ക്ക് വോട്ട് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറയുകയുണ്ട്. ഏതായാലും പത്തനംതിട്ട പാർലമെന്റ് യോഗത്തിൽ എന്തുകൊണ്ടും വിജയിക്കാൻ സാധ്യത മാത്രമല്ല വിജയിക്കേണ്ട വ്യക്തിത്വമാണ് സുരേന്ദ്രൻ എന്നാണ് എന്റെ ചിന്ത. കാരണം ശബരിമല പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട്. പിന്നെ ഇടതുപക്ഷം വിശ്വാസികളെ അടിച്ചു തകർക്കുന്ന പിണറായി പക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥി യാതൊരു കാരണവശാലും ശബരിമല ജില്ലയിൽ ഒരു എം പി ആകാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനാണോ എന്ന് ഈ സംശയമാണ്. ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനെ പിന്തുണയില്ലാതെ 10 കൊല്ലമായിട്ട് ജനവഞ്ചനയായിട്ട് ഓടി നടന്നൊരു മനുഷ്യനാണ്. അയക്ക് വോട്ട് ചെയ്യാനും വോട്ട് പിടിക്കാനും അറിയാൻ ആരെ കൊണ്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ പറ്റിയില്ല. അന്നേരം സുരേന്ദ്രൻ തന്നെ വോട്ട് ചെയ്യുക എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. ബാക്കി 19 നിയമത്തിലെ കാര്യങ്ങൾ 2 ദിവസത്തിനകം വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കുന്നതാണ്. ജനപക്ഷ പാർട്ടിയുടെ പ്രതിനിധിയായി കോട്ടയത്തോ പത്തനംതിട്ടയിലോ പി സി ജോർജ് മത്സരിക്കുമെന്ന ആദ്യഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. മത്സരിക്കുമെന്ന് സമ്മതിച്ചുവെങ്കിലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ ജോർജ് തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് ജനപക്ഷ പാർട്ടി എൻ ഡി എക്കൊപ്പം ചേരുമെന്ന സൂചനകൾ പുറത്തു വന്നത്. പരസ്യ പ്രസ്താവനകൾക്ക് ജോർജോ പാർട്ടിയോ തയ്യാറായിരുന്നില്ല. എന്നാൽ സുരേന്ദ്രനുമായി കൂടിയാലോചനകൾ നടത്തുകയും വിജയാശംസകൾ നേരുകയും ചെയ്തതോടെ പി സി ജോർജ് എൻ ഡി എയുടെ ഭാഗമാകുമെന്ന് ഉറപ്പായി. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.